ഓം നമ ശിവായ. നമസ്കാര സുഹൃത്തുക്കളെ, എൻ്റെ പേര് അരുൺ പ്രഭു. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഈ എപ്പിസോഡിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുറച്ച് വിഷയം, അത് നാം ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥ തന്നെയാണ്. ലോകം മുഴുവനും ഒരു പേടി സ്വപ്നമായിക്കൊണ്ടിരിക്കുന്ന ഈ വൈറസ് ബാധ പലരുടെയും കുടുംബങ്ങളെ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. നേരെ ചൊവ്വേ ജോലിയോ ബിസിനസ്സോ ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ. ബാങ്കുകളിൽ നിന്നും ലോൺ എടുത്ത് അതടയ്ക്കാതെ ഓരോരുത്തരുടെ വീടുകൾ ജപ്തിയുടെ വക്കിലെത്തിയിരിക്കുന്നതും ഒരു പുതിയ കാര്യമല്ല. തുച്ഛമായ വേദനകൾ കൊണ്ട് ജീവിച്ചു പോകുന്ന പാവങ്ങളുടെ ഇടത്തട്ടിലൂടെ നാം പോകുമ്പോൾ പലരും തിരഞ്ഞെടുക്കുന്ന ഒരേ ഒരു മാർഗമാണ് ആത്മഹത്യ. നിയമപാലകന്മാർ കടുത്ത നിയമങ്ങൾ പാലിക്കുവാനും അത് സാധാരണ മനുഷ്യരിലേക്ക് അടിച്ചേൽപ്പിക്കുവാൻ ശ്രമിക്കുമ്പോൾ അവരുടെ ജീവിതം പൂർണ്ണമായിട്ടുള്ള അധപതനത്തിലേക്കും അഭിമാനക്ഷതവും കാരണം ആത്മഹത്യ എന്നുള്ള ഒരു രീതി തിരഞ്ഞെടുക്കുന്നതും കാരണം ഇതൊക്കെ തന്നെയാണ്. നാം ഈ ദിവസങ്ങളിൽ നമ്മുടെ മനസ്സിനെയും അതേപോലെ ശരീരത്തെയും പക്വതപ്പെടുത്തുകയാണ് വേണ്ടത്. പൂർണ്ണമായിട്ടുള്ള ലോക്ക്ഡൗണുകൾ മനുഷ്യൻ്റെ ജീവിതം ദുസ്സഹമാക്കുകയും അവൻ്റെ മാനസിക നില പൂർണ്ണമായിട്ടും തെറ്റി അവൻ അതിക്രമങ്ങൾക്ക് വിധേയമാകും. നാം ഇന്ന് ഒരു ന്യൂസ് ചാനൽ ഓൺ ചെയ്താൽ കേൾക്കുന്നത് ബലാത്സംഗവും കൊലയും കൊള്ളയും ഒക്കെയാണ്. അപ്പോൾ ഇതിനുള്ള കാരണം തന്നെ ഈ ഒരു സിറ്റുവേഷനാണ്. നമ്മൾ വീടുകളിൽ ലോക്ക്ഡൗൺ കാലം നാം വിനിയോഗിക്കുമ്പോൾ അസ്വാതന്ത്ര്യം അനുഭവിക്കുമ്പോൾ സാധാരണ മനുഷ്യൻ എന്നുള്ള നിലയിൽ അവൻ്റെ എല്ലാ തരത്തിലുള്ള മാനസിക നിലയും തെറ്റിപ്പോകും. കാരണം വീടുകളിൽ പൂർണ്ണമായിട്ട് വിനിയോഗിക്കുന്ന ആ മനുഷ്യന് വന്നു ചേരാവുന്ന മാനസിക പ്രശ്നങ്ങൾ വളരെ വലുതാണ്. കുടുംബപരമായിട്ടുള്ള വഴക്കുകളുണ്ടാവാം. ഇതെല്ലാം ഉണ്ടാവുന്നത് അവൻ്റെ കയ്യിൽ കാശ് ഇല്ലാതെ വരുമ്പോഴാണ്. സ്വതന്ത്രമായി നടന്നിരുന്ന ഒരു മനുഷ്യൻ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ജയിൽവാസം പോലെ വീട്ടിനുള്ളിൽ കഴിയേണ്ടി വരുമ്പോൾ സ്വാഭാവികമായും ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ് നാം ഇന്ന് കാണുന്നതും കേൾക്കുന്നതും. അപ്പം ഇവയിൽ നിന്നെല്ലാം മറികടക്കണമെങ്കിൽ ഈ ലോക്ക്ഡൗൺ അതേപോലെ അനാവശ്യമായിട്ടുള്ള നിയമങ്ങൾ അതെല്ലാം മാറ്റിയേ പറ്റൂ. നമുക്കറിയാം വാക്സിൻ എന്നുള്ള ആ ഒരു പരിധി എത്രത്തോളം ഒരു മനുഷ്യരാശിയെ രക്ഷിക്കാനാകുമെന്നുള്ളത് ഗ്യാരണ്ടിയില്ല. നാം ന്യൂസ് ചാനലിൽ തന്നെ കേട്ടു, ഒന്ന് രണ്ട് വാക്സിൻ എടുത്തിട്ടും രോഗം വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ലോക്ക്ഡൗൺ കൊണ്ട് ഒരു തരത്തിലുള്ള
രോഗവിമോചനം ഉണ്ടാവുന്നില്ല എന്നുള്ളത് നാം എല്ലാം ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് മനസ്സിലാക്കി കഴിഞ്ഞു. അപ്പം ഇവയിൽ നിന്നൊക്കെ നമുക്ക് മാറണമെങ്കിൽ ഇത് പൂർവ്വസ്ഥിതിയിൽ, അതായത് ലോക്ക്ഡൗൺ ഇല്ലാതെ സ്വതന്ത്രമായിട്ടുള്ള ഒരു അവസ്ഥ ഉണ്ടായേ തീരുള്ളൂ. കാരണം ആഴ്ചയിൽ ഒരിക്കൽ പർച്ചേസ് ചെയ്യുന്ന ഒരു ജനവിഭാഗമാണ് നാം എല്ലാവരും. പക്ഷേ ഇന്ന് ഓരോ ദിവസവും ഓരോ കടകളാണ്. ഒരു ദിവസം തുണിക്കട, ഒരു ദിവസം പച്ചക്കറിക്കട, ഒരു ദിവസം ജ്വല്ലറി കട. അപ്പോൾ ആഴ്ചയിൽ ഒരുന്ന് എന്നുള്ള രീതിയിൽ ഇറങ്ങിക്കൊണ്ടിരുന്ന മനുഷ്യൻ ഇപ്പോൾ എല്ലാ ദിവസവും പുറത്തിറങ്ങേണ്ട അവസ്ഥ വന്നു. മാത്രമല്ല കടകളിൽ നല്ല രീതിയിൽ തിരക്കും വരും, അതനുസരിച്ച് രോഗവ്യാപനം ഉണ്ടാവും. അപ്പോൾ ഇതൊന്നും മനസ്സിലാക്കാതെയാണ് IPS, IAS അതേപോലെ ഉന്നത ഡിഗ്രിയുള്ള എല്ലാവരും ഈ ഒരു നിയമം ഉണ്ടാക്കിയത്. ഇതിൻ്റെ ശരിയായ വശങ്ങൾ അറിയാതെ ചുമ്മാ ആളുകളെ വലയ്ക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നാം കണ്ടു, പോലീസിന് നേർക്ക് വരെ കയ്യാങ്കളി എത്തുന്ന ഒരവസ്ഥയിലേക്ക് മനുഷ്യൻ വന്നു കഴിഞ്ഞു. കാരണം അവൻ്റെ കുടുംബം നിലനിർത്താൻ പുറത്തിറങ്ങേണ്ട അവസ്ഥയാണ്. അത് പാടില്ല എന്ന് വരുമ്പോൾ ഉണ്ടാകുന്ന അമർഷമാണ് അവർ നിയമപാലകന്മാരുടെ മേലെടുക്കുന്നത്. അപ്പം ഇതേ ഒരു സിറ്റുവേഷനാണ് ഇനി അങ്ങോട്ട് പോകുന്നെങ്കിൽ ജനങ്ങൾ വലയും. അവർക്ക് നിയമത്തിന് അതീതമായിട്ട് അവർ ജീവിക്കാൻ വേണ്ടിയിട്ട് അവരേത് തലത്തിൽ വേണമെങ്കിലും പോകും. അപ്പം അങ്ങനെ ഒരു സ്ഥിതി നമുക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇപ്പോൾ നമ്മൾ തമിഴ്നാട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ അവിടെ എല്ലാം പഴയ സ്ഥിതിയിലേക്ക് വന്നു. അവിടെ ഇത്രയും കടുംപിടുത്തമൊന്നുമില്ല. അവർ പ്രാക്ടിക്കലായിട്ടുള്ള നിയമങ്ങൾ പാലിക്കുന്നു. അല്ലാതെ ലോക്ക്ഡൗൺ എന്നുള്ള ഒരു പൂർണ്ണമായ ലെവലിലേക്ക് അവർ വന്നിട്ടില്ല. ഇപ്പോൾ കടകൾ അവിടെ തുറന്നെങ്കിലും അവിടെ തിരക്കുകൾ കുറവാണ്. കാരണം അവിടെ എല്ലാ ദിവസവും കടകൾ തുറക്കുന്നുണ്ട്. അപ്പോൾ ഓരോരുത്തരായി പോയി മേടിക്കാം. പക്ഷേ നമ്മുടെ ഈ കേരളത്തിലെ സിറ്റുവേഷൻ അത് വേറെ ലെവലിലാണ്. ഓരോ കടകൾ ഓരോ ദിവസമാണ്. അപ്പോഴത്തേക്ക് അവിടെ തിരക്കുകൾ വരും, വൈറസ് ബാധകൾ വരിക. അപ്പോൾ ഇങ്ങനെയത്തെ ഒരു സിറ്റുവേഷനെ മറികടക്കണമെങ്കിൽ നമ്മൾ പഴയ പോലെ പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെ എല്ലാം തുറന്ന് കാഷ്വലാകുന്ന സ്ഥിതി വരുമ്പോൾ നമ്മൾക്ക് ഈ വൈറസ് ബാധ നമ്മളിൽ നിന്ന് മാറിപ്പോകും. കാരണം ഈ വൈറസ് ബാധയെ മറികടക്കാൻ സ്വയം ഓരോ വ്യക്തിയും തയ്യാറാകും. രോഗപ്രതിരോധ ശേഷി കൂട്ടാനും അവൻ ഓരോ ദിവസവും ആ വൈറസിനെ എങ്ങനെ തടയാം എന്നുള്ള സ്വയമായിട്ടുള്ള പക്വതയാറി അവനെ സ്വയം ശരീരത്തെയും മനസ്സിനെയും പക്വതപ്പെടുത്തും. അല്ലാതെ നമ്മൾ വാക്സിൻ എടുത്ത് രോഗം ഇനി വരില്ല എന്ന് നമ്മൾ മനസ്സിൽ വിചാരിച്ചത് ഇപ്പോൾ സിറ്റുവേഷൻ എല്ലാവർക്കും രോഗങ്ങൾ വന്നു. അപ്പം ഇതിൽ നിന്നൊക്കെ മറികടക്കാൻ ഒരേ ഒരു മാർഗമേ ഉള്ളൂ. നാം എല്ലാവരും ശരീരം കൊണ്ടും മനസ്സും കൊണ്ടും നമ്മുടെ കുടുംബത്തെയും നാം ഓരോരുത്തരെയും പക്വതപ്പെടുത്തുക. സ്വയം രോഗത്തെ പ്രതിരോധിക്കാൻ നമ്മുടെ ശരീരത്തിനെയും മനസ്സിനെയും പക്വതപ്പെടുത്തുക എന്നത് മാത്രമേ ഉള്ളൂ ഇതിനുള്ള ഒരേ ഒരു മാർഗം. പിന്നെ ദൈവാധീനവും. ഭഗവാനില്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല, നമുക്കെല്ലാവർക്കും അറിയാം. നമ്മുടെ ആരാധനാലയങ്ങൾ എല്ലാം അടഞ്ഞു കിടന്നപ്പോഴും നമ്മളുടെ മനസ്സിൽ രാക്ഷസഭാവമാണ് ഉടലെടുത്തത്. ആരാധനാലയത്തിൻ്റെ പ്രാധാന്യം എന്താണെന്ന് നാം ഈ ദിവസങ്ങളിൽ മനസ്സിലാക്കേണ്ടത് നല്ലത്. ഓം നമഃ ശിവായ.